വെൽക്കം ടു സ്പൈസി ഗാർലിക് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് കുക്കറിനകത്ത് ഈസി ആയിട്ട് അവീല് ചെയ്തെടുക്കാൻ ഒട്ടും കൊഴഞ്ഞ് പോവാതെ തന്നെ അതിനകത്ത് മുനേക്കാ വേവിക്കാനായിട്ട് ഞാനൊരു സൂത്രപ്പണി ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇപ്രയിൽ ഒരു ബെല്ലൈക്കൺ വരും അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും അതിന് മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ അവിയലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലുതാ വലുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് ഒരു മെഴുക്കോട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വലുപ്പത്തിൽ അരിഞ്ഞിരിക്കുന്നത് പിന്നെ പച്ചമുളക് ഞാനിങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ട് ഇങ്ങനെ സൈഡ് കീറി ആയിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവൊന്നും കൂടിപ്പോവരുത് ഇനി നടുക്കൊരു ഹോൾ ഉണ്ടാക്കി ഇതുപോലെ ഇറക്കി വെക്കുക ഞാൻ ഗ്ലാസിനകത്ത് കുറച്ച് മുരിങ്ങക്ക ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം ഒരു വിസിലടിച്ചാൽ മതി ഒരൊറ്റ അടിക്കുമ്പോൾ തന്നെ നമ്മളത് അടുപ്പിൽ നിന്ന് വാങ്ങി ഇതുപോലെ ഒരു പൈപ്പിൻ്റെ കീഴിൽ കൊണ്ടു വെക്കണം അന്നേരം പെട്ടെന്ന് ആവി പോകും പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിന് പകരം ചെറിയ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ ചെറിയ ബൗൾ പോലത്തേക്ക് ഇല്ലേ അതിനകത്തേക്ക് നിങ്ങൾ ഇറക്കി വെച്ചാൽ മതി മുരി എൻ്റെ അതുപോലത്തെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രം സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് എങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് പാത്രം ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് മുരിങ്ങക്ക സെപ്പറേറ്റ് വേണമെങ്കിൽ വേവിച്ചു ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ സമയം പിന്നെയാ പോകല്ല നമ്മളെ എളുപ്പത്തിനല്ലേ ഇങ്ങനെ കുക്കറിലിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടോ മുരിങ്ങക്ക ഒന്നും വെന്ത് പോയിട്ടില്ല അല്ലെങ്കിൽ മുരിങ്ങക്ക അതിൻ്റെ കൂടെ ഇടുമ്പോൾ അതങ്ങ് വെന്ത് പോകും കറക്റ്റായിട്ടാണ് കുക്കായി വന്നിരിക്കുന്നത് വെള്ളം ഒഴിച്ചില്ലല്ലോ അതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കണ്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂ ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുകിയ തേങ്ങ അതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി നന്നായിട്ട് ഇത് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഞാൻ ഒരു കപ്പ് അളവിൽ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെയും തേങ്ങാടേയും വെളുത്തുള്ളിയുടെയും മിക്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കല്ല വെച്ച് ചതച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മിക്സിയിൽ ചെയ്യുവാണെങ്കിൽ ഇതങ്ങ് അരഞ്ഞു പോകും ഇതിപ്പോൾ കഷ് ഞാൻ അടുപ്പൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമുക്കവിടേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം അങ്ങനെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിലൂടെ കൂട്ടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് മിക്സിയിൽ ചതച്ചുകൊണ്ടാണ് ഇത് കൂടുതൽ ചതഞ്ഞ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കല്ലുണ്ടെങ്കിൽ കല്ലെ വെച്ച് ചതച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വെള്ളം എടുത്തിട്ടില്ല മുരിങ്ങക്കായ് മാത്രേ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അടയ്ക്കണം ഒത്തിരി മുറുക്ക അടയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി ആവി കയറാൻ പാകത്തിന് ഇതിപ്പോൾ ആവിയൊക്കെ കൂടെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ചു വേണം ഇളക്കാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇല്ലാത്ത തൈര് ഉടച്ച് ചേർക്കുന്നുണ്ട് അവിടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിളക്കി കൊടുക്കാം അതുപോലെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അവയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്